ഹലോ എസ് എസ് എൽ സി മക്കളെ നിങ്ങളുടെ എസ് എസ് എൽ സി ഫൈനൽ റിസൾട്ട് ഇതാ നാളെ മെയ് എട്ടിന് മൂന്ന് മണിക്ക് വരും അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷം വേണ്ടി വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ മക്കളെ അപ്പം നിങ്ങളിൽ പലരും ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും പലരും ആകാംക്ഷയോടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും തീർച്ചയായും നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നിങ്ങളും മാത്രമല്ല നിങ്ങളുടെ പേരൻറ്റ്സ് എല്ലാവരും അടക്കം എന്താണെങ്കിൽ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിത് ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കേണ്ടത് നാളെ സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും അതായത് പല കുട്ടികളും നിങ്ങൾ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും അത് ചിലപ്പോൾ ഫുൾ എ പ്ലസ് ആയിരിക്കാം ചിലപ്പോൾ ഒൻപത് എ പ്ലസ് ആയിരിക്കും ചിലപ്പോൾ എട്ട് എ പ്ലസ് ആയിരിക്കും നിങ്ങളൊരു ധാരണ ഉണ്ടാവും അത് അങ്ങനെ തന്നെ സാധിക്കും നന്നായി നന്നായി വരും ചില കുട്ടികൾക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ചിലപ്പോൾ കിട്ടും അതായത് നിങ്ങൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും അത് അതിനേക്കാളും സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ചില സാഹചര്യങ്ങളിൽ ചില കുട്ടികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ ഒൻപത് എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ എ പ്ലസുകളോ അല്ലെങ്കിൽ കുറച്ചധികം എ പ്ലസുകളോ ഒക്കെ കുറയുന്ന ഒരു സാധ്യത ഉണ്ട് അതെപ്പോഴും ആ ഒരു സാഹചര്യം വരാറുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോഴുള്ള കുട്ടികളോട് അങ്ങനെ അങ്ങനെ വരുമ്പോഴുള്ള വരുന്ന ഫാമിലിയിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല നമ്മുടെ സ്കൂൾ ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെയോ ഒരു അവസാന ഘട്ടം അതായത് ഈ വർഷം നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും എന്താണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലൈഫിൽ ഒരു വിജയവും അല്ലെ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ഒരു അർത്ഥവും അതിനില്ല ഇതൊരു തുടക്കം മാത്രമാണ് അല്ലേ ഈ ഫുൾ എ പ്ലസ്സിൻ്റെ കാര്യം ഇതിനു മുൻപ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫുൾ എ പ്ലസ് കൊണ്ട് ആകെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് പ്ലസ് വണ്ണിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഒരു അഡ്മിഷനാണ് അതിലേക്ക് നിങ്ങളെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എത്തിക്കോ ഇല്ല അതിലേക്ക് നിങ്ങൾ നല്ലൊരു കോൺട്രിബ്യൂഷൻ തരുമോ അതിനെ അതിന് നിങ്ങളെ സഹായിക്കുമോ തീർച്ചയായിട്ടും ഫുൾ എ പ്ലസ് സഹായിക്കും അതിലുപരിയായിട്ടുള്ള മറ്റ് മറ്റ് വലിയ ബെനഫിറ്റ്സോ അല്ലെങ്കിൽ ഈ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എവിടെ എത്തൂല്ല എന്നുള്ള ഒരു രീതിയിലുള്ള അർത്ഥങ്ങളും ഈ ഫുൾ എ പ്ലസ്സിന് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം ഫുൾ എ പ്ലസ് ഒക്കെ പ്രതീക്ഷ ഉണ്ടാവും പക്ഷേ നാളത്തെ പരീക്ഷയുടെ റിസൾട്ട് കാണുമ്പോൾ അത് വന്നില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഓവർ എന്താണ് ഡിസപ്പോയിൻ്റഡ് ആവേണ്ടയോ അല്ലെങ്കിൽ ഡീമോട്ടിവേഡ് മോ ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ പേരൻസും അങ്ങനെ ആവേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങളുടെ പേരൻസ് അങ്ങനെ ആവാൻ സാധ്യതക്കുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരെ കാണിക്കുക കാരണം പല കുട്ടികളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഫുൾ എ പ്ലസ് ഇല്ലാതെ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടുവിലും നല്ല മാർക്ക് വാങ്ങുന്നവർ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നവർ അതിനുശേഷമൊക്കെ വലിയ വലിയ നിലയിത്തുന്ന കുറേ കുട്ടികളെ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് സോ അതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഫുൾ എ പ്ലസ് അല്ല എല്ലാം ഓക്കെ എങ്കിലും നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങളുടെ എഫേർട്ടിനെ ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കും അതിലൊരു സംശയമില്ല നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരേക്ക് എത്തിയത് സോ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് വരണം ഓക്കെ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക നാളെ നിങ്ങൾക്കൊരു നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരിക്കും മിക്കവർക്കും നിങ്ങൾ പ്രതീക്ഷയെക്കാട് റിസൾട്ടും പ്രതീക്ഷ റിസൾട്ടും കിട്ടും അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു റിക്വസ്റ്റാണ് എൻ്റെ വക ൻ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്കറിയാം എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു ഒരു ഫോൺ അവിടെ വെച്ചിട്ട് അവരുടെ റിയാക്ഷൻ വീഡിയോ അവരുടെയും പേരൻറ്റ്സിൻ്റെയും റിയാക്ഷൻ വീഡിയോ എടുത്തു അത് വളരെ മെമ്മറബിൾ വീഡിയോസാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി അത് കഴി ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറേ കുട്ടികൾ പറഞ്ഞു സാറേ ഞങ്ങളും അറിഞ്ഞിട്ടായിരുന്നു ഞാനും റെക്കോർഡ് ചെയ്യാറ് അമ്മ കരയുന്നത് അച്ഛൻ സന്തോഷമാകുന്നൊക്കെ കിട്ടി അപ്പം നിങ്ങളും റെക്കോർഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണേ ചെയ്യുക പിന്നെ അതിൽ ഒരു ഡിസ്ക്ലെയിമർ കൂടിയുണ്ട് നിങ്ങൾ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കുന്ന ഒരു ആളല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക കാരണം ഇപ്പം നിങ്ങൾ ഭയങ്കര പ്രതീക്ഷിച്ച് നിങ്ങളുടെ പേരൻസും പ്രതീക്ഷിച്ച എ പ്ലസും പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാനം അതിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് വിചാരിക്കും ഒരു എ പ്ലസ് വല്ലതും കുറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ സ്പിരിറ്റിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരൻസിനും എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ചെയ്യാതിരിക്കുക ഓക്കെ അതായിരിക്കും കൂടുതലും നല്ലത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ എടുക്കുക മെമ്മറബിൾ ആയിരിക്കും ഇനി എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗൂഗിൾ ഫോം അപ്ലോഡ് ചെയ്യാം ഇനി നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് കാര്യം മക്കളെ നിങ്ങൾക്ക് സഫലം ആപ്പ് ഉണ്ട് ആൻഡ്രോയിഡുകാർക്ക് പ്ലേ സ്റ്റോറിന് സഫലം ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ ആപ്പുണ്ട് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടും അവിടെ കിട്ടാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് കാരണം ഇത് വെബ്സൈറ്റുകൾ ലോഡായി വരുമ്പോൾ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് ആപ്പ് ആവുമ്പോൾ ഓൾറെഡി കുറേ സാധനങ്ങൾ ലോഡ് ചെയ്ത് റെഡിയാവും അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റുകൾ നോട്ട് ചെയ്തോ ഇവിടെയും കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ സഫലം ട്വൻ്റി ട്വൻ്റി ഫോർ ആപ്പ് വീണ്ടും പറയുകയാണെങ്കിൽ മക്കളെ നാളെ മൂന്ന് മണിക്ക് റിസൾട്ട് കറക്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് ഒട്ടും ചാൻസ് ഇല്ല ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂർ അവർ വെയിറ്റ് ചെയ്യും അത് ആ സമയം നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂർ എങ്ങനെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് റെഡി ആയി നിൽക്കുക ഓക്കെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളൊരു ഫോർ തേർട്ടി ആവുമ്പോഴേ നിങ്ങളുടെ റിസൾട്ട് കിട്ടുള്ളൂ വിചാരിച്ചോളൂ അപ്പം പിന്നെ കുഴപ്പമൊന്നും ലോവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മൂന്ന് മണിക്ക് നേരത്തെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് റിസൾട്ട് മാറാൻ പോകുന്നില്ല വേറെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നാല് നാലര ആവുമ്പോഴേ റിസൾട്ട് എന്ന് മനസ്സിൽ ഓർമ്മിക്കുക ഇതിന് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര ഇതാക്കേണ്ട ആവശ്യമൊന്നും എന്നും കൂടെ ഓർമ്മിക്കുന്നു ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് നാളെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന രണ്ട് കാര്യങ്ങളാണ് മക്കളെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എസ് എസ് എൽ സീൻ്റെ രജിസ്റ്റർ നമ്പർ സ്കൂളിലെ രജിസ്റ്റർ നമ്പറൊന്നുമല്ല നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ഫോൺ നമ്പറും അല്ല ഓക്കെ പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡേ ഡേ മന്ത് മന്ത് ഇയർ 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 ഓക്കെ വൈ 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 അത് കൊടുത്താൽ മിക്കവാറും റീലോഡ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ആൻഡ്രോയിഡ് ഫോണാകുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് കിട്ടും ആപ്പിലൂടെ പിന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല കമ്പ്യൂട്ടറിൽ വേറെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിക്കോളൂ റിസൾട്ട് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ റെഡിയാക്കി ആക്കി വെക്കുക നിങ്ങൾ ഇത് അടിച്ച് കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനത്തെ ഒരു പോർട്ടലാണ് കാണാൻ പറ്റുക പത്ത് സബ്ജക്റ്റ് ഉണ്ടാവും പത്ത് ഗ്രേഡുകൾ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും പറയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ് മക്കളെ ഫുൾ എ പ്ലസ് ഇസ് നോൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതോടെ ഒന്നും കഴിയുന്നില്ല ഇത് വെറും ഒരു തുടക്കം ഇനിയും കുറേ ചാൻസസ് വരും അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം വീണ്ടും പറയുകയാണെങ്കിൽ നാളെ നിങ്ങൾ എൻജോയ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ ചിലപ്പോൾ വിഷമുണ്ടാവും പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പേരൻസിനുണ്ടാവും പക്ഷെ അതൊക്കെ ടൈം വരുമ്പോൾ മാറിക്കോളൂ നിങ്ങൾ അടിപൊളിയായിട്ട് ഇനി ബാക്കിയുള്ള ലൈഫും അടിപൊളിയായിട്ട് പഠിക്കുക സക്സസ്ഫുൾ ആവുക നമ്മൾ അതിനുള്ള ഫുൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിനെ പറ്റി ഒന്നും പേടിക്കണ്ട മക്കളെ അലിൻസാറ് പറയുന്നത് വളരെ കറക്റ്റ് ആണ് നിങ്ങളെ വെറുതെ സമാധാനിപ്പിക്കാൻ പറയല്ല അത് ആക്ച്വലി ഒരു തുടക്കം മാത്രമേ ഉള്ളൂ ഇനിയും നിങ്ങളുടെ ലൈഫിൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളുടെ കോളേജ് അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം അങ്ങനെ വലിയൊരു ജീവിതം അത് അതിൻ്റെ ഒരു ചെറിയ പോർഷനെ നിങ്ങൾ ഇത് ജീവിച്ചുള്ളൂ ഇനിയാണ് ശരിക്കും ജീവിതം കിടപ്പുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിനൊരു ഒരു അർത്ഥവും ഇല്ല നിങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഹാർഡ് വർക്കിനുള്ള നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം പോലെ നിങ്ങൾ കാണുക അതിലുപരി അതിനൊരു അർത്ഥവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഫുൾ എ പ്ലസ് കിട്ടിയില്ല നിങ്ങൾ കഴിവില്ലാത്തവനോ ഒന്നുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കുറേ കാര്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി മുന്നോട്ടെന്ത് ചെയ്യുക ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റിയോടെ നിങ്ങളും നിങ്ങളുടെ പേരൻസും എന്തു ചെയ്യണം മുന്നോട്ട് പോകാൻ റെഡിയായേ ആയേ പറ്റുകയുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ നാളെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ഗൂഗിൾ ഫോം ഒക്കെ ഫിൽ ചെയ്യുക അതുപോലെ തന്നെ എക്സാമിൻ്റെ ലക്ഷ്യ ബാച്ചിലർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഗൂഗിൾ ഫോം കിട്ടും അത് നിങ്ങൾ ഫില്ല് ചെയ്യണം നിങ്ങളുടെ റിസൾട്ടിൻ്റെ ബാച്ചിലർ കുട്ടികളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി അയച്ചു തരും ഇവിടെ കിട്ടില്ല ആ സെപ്പറേറ്റ്ലി അയച്ചു തരും അതൊക്കെ നിങ്ങൾ ഫിൽ ചെയ്യണം ഞങ്ങൾ അറിയിക്കുക ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ റിസൾട്ടൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക ആ ഒരു ടൈം എന്ത് ചെയ്യുക ആ ഒരു ടൈം മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കാരണം ഈ ഫുൾ എ പ്ലസ് കിട്ടിയാൽ തന്നെ നിങ്ങൾ പത്ത് സമയം നിങ്ങളൊക്കെ മറന്നു പോകും അതെ ആർക്കും വരും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ ഒരു െയും ദിവസങ്ങളൊക്കെ അത് എൻജോയ് ചെയ്യാൻ മാക്സിമം എൻജോയ് എൻജോയ്ക്കേണ്ടത് നിങ്ങളുടെ ലൈഫിനെ പത്ത് അക്ഷരം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ല നല്ല മാർക്ക് കിട്ടിയാലും മോശം മാർക്ക് കിട്ടിയാലും നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ പത്ത് നമ്പറോ അല്ലേ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് വേറെ തന്നെ ഒരു ഉണ്ട് അപ്പൊ അതിനെ പറ്റി ഓവർ ഹാപ്പി ആവേണ്ട ഓവർ സങ്കടം ആവേണ്ട നിങ്ങൾ ലൈഫ് കണ്ടിന്യൂ ചെയ്യാം അത് പറയുന്നതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സർ പ്ലസ് വൺ ബാച്ച് പ്ലസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇറ്റ്സ് ഹൈ ടൈം ടൈമിനോ റിസൾട്ട് വന്നിരിക്കുകയാണ് റിസൾട്ട് വരാൻ പോവുകയാണ് ഇനി നമ്മൾ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ പ്ലസ് വൺ അഗ്നി ബാച്ചിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും മക്കളെ അപ്പോൾ മൺഡേ തന്നെ നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ അഡ്മിഷൻ എടുത്തവരെല്ലാവരും റെഡി ആയിക്കോളും നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിന്റെ ശരിക്കത്തെ പവർ അറിയാലോ പ്ലസ് വൺ അഗ്നി ബാച്ചിൽ എത്ര പേരാണ് ഓരോ വർഷത്തിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് വാങ്ങിച്ചു കൂട്ടുന്നത് ഇതിനു ഇതിനുമുമ്പ് റിസൾട്ടൊക്കെ കാണിച്ചാണ് ഇനി നിങ്ങൾ ബാച്ച് ലോഞ്ചിന് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും മക്കൾ അതുപോലെ പ്ലസ് വൺ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ച് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ് സോ ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ മൺഡേ മുതൽ നമ്മുടെ ബാച്ച് ലോഞ്ച് ആയിരിക്കും മൺഡേ നടക്കുക ട്യൂസ്ഡേ ആയിരിക്കും ഓറിയന്റേഷൻ രണ്ടും യൂട്യൂബിൽ പബ്ലിക് ലൈവ് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് അതിൽ രണ്ടിലും നിങ്ങൾ പങ്കെടുക്കണം എല്ലാ ഡീറ്റെയിൽസും ബാച്ചിൽ എങ്ങനെ പഠിക്കണം എങ്ങനെ ക്ലാസ്സസ് ഉപയോഗിക്കണം എങ്ങനെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ആ രണ്ട് ലൈവുകളിലായിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് സോ എല്ലാവരും ജോയിൻ ചെയ്തവരുണ്ടായിരിക്കണം ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മക്കളെ നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ എടുക്കാവുന്നതാണ് പക്ഷെ വൈകി കരുത് നിങ്ങൾ മൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സ് മിസ്സാവും അത് നിങ്ങൾക്കായിരിക്കും നഷ്ടം ഫീസ് കുറയാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ വെറുതെ ക്ലാസ് മിസ്സായിക്കൊണ്ടിരിക്കും സോ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം മണ്ടേയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക അഡ്മിഷൻ കിട്ടണ താഴെ നമ്പർ നിങ്ങൾക്ക് കാണാം ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക അല്ലെ ഇപ്പം ബെറ്റർ കോൾ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം അഗ്നി ബാച്ചിന്റെ ഫീസിന്റെ കാര്യമാണ് മക്കളെ ഒരു വർഷം സിക്സ് തൗസൻഡ് റുപ്പീസാണ് ഫീസ് ഈ സിക്സ് തൗസൻഡിലെ എല്ലാ സബ്ജക്ട്സും ആയിരിക്കും അതായത് പ്ലസ് വൺ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ലാംഗ്വേജസും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എല്ലാ സബ്ജക്ട്സും കവേഡ് ആയിരിക്കും അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ നിങ്ങളുടെ മറ്റുള്ള എക്സാംസ് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഇൻക്ലൂഡിങ് എക്സാമിന്നറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫിൻ്റെ കാര്യം എല്ലാം പറയുന്നത് ആക്ച്വൽ ബുക്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എക്സാമിന്നറിൻ്റെ ഗൈഡുകൾ പക്ഷേ ഈ ബുക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെർത്തായിട്ടുള്ള ബുക്ക്സ് ആണത് ഈ ബുക്സ് ഇനിയുള്ള അഞ്ഞൂറ് കുട്ടികൾക്കെ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങൾക്ക് ബുക്സും കൂടെ ഫ്രീ ആയിട്ട് വെച്ച് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബുക്സും ഫ്രീ ആയിട്ട് കിട്ടണം ബാച്ചിൽ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് സിക്സ് തൗസൻഡ് റുപ്പീസ് കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാമെന്ന് ഓർമ്മിക്കുന്നു ഓക്കെ ഇനി ഇത് സയൻസ് ബാച്ചിൻ്റെ കാര്യം പറഞ്ഞു ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം വീണ്ടും വീണ്ടും പറയുന്നില്ല ഇതേപോലെ തന്നെ പ്ലസ് വൺ കൊമേഴ്സ് ജ്വാലാ ബാച്ച് നമ്മൾ നെക്സ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കുക ഇനി നിങ്ങൾക്ക് ഓബ്വിയസ്ലി പലർക്കും എന്താണ് സാർ എനിക്ക് സയൻസ് ആണോ കൊമേഴ്സ് ആണോ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാം മക്കളെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണെന്ന് കിട്ടുക റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് കിട്ടാനാണ് സാധ്യതയുള്ളത് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലും ജോയിൻ ചെയ്തു നിങ്ങൾ സയൻസ് കിട്ടുന്ന നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് നിങ്ങൾ സയൻസിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് സയൻസിലെ ക്ലാസുകൾ മൺഡേ മുതൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു തുടങ്ങുക ഓക്കെ എന്നിട്ട് അൺഫോർച്യുനേറ്റ്ലി ചിലപ്പോൾ ഒരു ആയിരത്തിൽ ഒന്ന് ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് സയൻസ് കിട്ടാതിരിക്കാൻ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ കോമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എക്സാമിനറിന്റെ കോമേഴ്സിൽ സാർ ഇനി പഠിക്കണ്ട അങ്ങനെയൊന്നും പറ്റില്ല സയൻസ് ആണെങ്കിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് എ റീഫണ്ട് നിങ്ങൾക്ക് ആ റീഫണ്ട് ചെയ്തതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ റീഫണ്ട് വാങ്ങിച്ച് പോയാൽ മതി ഓക്കെ അത്രയും വിഷയമുള്ളൂ ക്ലിയർ ആണല്ലോ നമുക്ക് ഇനി അതുകൂടാതെ നമ്മുടെ പൃഥ്വി ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വി ബാച്ചിൽ ഇനിയും അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിന്ന് പറഞ്ഞാൽ എക്സാമിനറിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് ബാച്ച് ആണ് സോ നിങ്ങൾക്ക് നീറ്റിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ബാച്ച് പൃഥ്വി ആണ് അതുപോലെ നിങ്ങൾ ജയിക്കാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ജോയിൻ ദി പ്ലസ് വൺ യോധാ ജെയി ബാച്ച് യോധാ ജെയി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല പക്ഷെ നമ്മൾ മെയ് സെക്കൻഡ് വീക്കിൽ തന്നെ അതായത് നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും വേ നമ്മുടെ യോധാ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക വീണ്ടും ഓർമ്മിക്കുന്നു എൻട്രൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് അഗ്നി ബാച്ചും പിന്നെ കോമേഴ്സ് ആണെങ്കിൽ നമ്മുടെ പ്ലസ് വൺ കൊമേഴ്സ് ജ്വാലാ ബാച്ച് എൻട്രൻസിൽ കൂടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്നെങ്കിൽ നീറ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ജെഇ ആണെങ്കിൽ പ്ലസ് വൺ യോധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക എല്ലാത്തിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക കാരണം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല പ്ലസ് വൺ സിലബസ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പോലെ കുറച്ച് കാര്യങ്ങളൊന്നും അല്ല കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് കുറേ സിലബസ് കവർ ചെയ്യാനുണ്ട് കൂടുതൽ പത്താം ക്ലാസ് പോലെയല്ല അത്ര ഈ തൽക്കാലം പറയുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി മല്ലി കാണാം ബാക്കിയുള്ളവരുടെ മണ്ടേ പറയാം ഓവർ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല ഞങ്ങളും എക്സൈറ്റഡ് ആണ് നമ്മുടെ ബാച്ച് ലോഞ്ചിന് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണ് വിചാരിക്കുന്നു അപ്പോൾ അത്രയുള്ള മക്കളെ നാളത്തെ ദിവസം എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ദിവസമായിക്കോട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു നമുക്ക് ഇനിയും കാണാം മറ്റൊരു വീഡിയോയിൽ